ஒரேஸ்வரம் ஒரே மந்திரணம், ஜென்மங்களும் மோக ஸ்வப்னங்களும் ഇന്ന് എന്റെ മോന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്നിവന് നല്ലത് മാത്രം വരുത്തണേ. എന്ത് ചെയ്യാനാ? പണ്ടേ ഞാൻ ഇങ്ങനെയാ, എന്തെങ്കിലും ഒന്ന് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് സ്വന്തമാക്കുക തന്നെ ചെയ്യും. അതിന് സമ്മതിച്ചില്ല എങ്കിൽ അവന്റെ ശ്വാസം. ആ ശ്വാസം ഞാനിങ്ങ് എടുക്കും. വലിയ വലിയ ആൾക്കാരോടാണ് അവൻ മത്സരിക്കുന്നത്. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ മകൻ 8 വർഷം മുമ്പ് മരിച്ചുവെന്ന്. എന്നാൽ ഈ ജാതകവശാൽ അവൻ മരിച്ചിട്ടില്ല. ഞങ്ങളുടെ മകൻ അഭിജിത്തിന്റെ ഫോട്ടോയാണ്. ഇപ്പോ എവിടെയാണ്? അവൻ ഇന്ന് ഈ ലോകത്തില്ല മോനെ. അല്ലല്ല, അവൻ ഇവിടെ ഉണ്ട്. ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ട്. പിന്നെ എവിടെയാ നീ എന്നെ കണ്ടത്? ഞാൻ നിങ്ങളെ എന്റെ സ്വപ്നത്തിലാ കാണാറുള്ളത്. ഞാൻ നമ്മുടെ പ്രണയത്തിന്റെ ഓർമ്മകൾ ഈ ബോക്സിനകത്ത് സൂക്ഷിച്ചു വെക്കുക. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ ലോക്കപ്പിൽ എടുത്തിരിക്കുന്നത് എന്തിനാ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിരപരാധിയാ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഞാൻ നിരപരാധിയാണ്. മോൻ എന്തിനാ ഇപ്പൊ ഓടിയത്? ഇങ്ങനെ ഓടിയ വീടില്ലേ മോനെ? പപ്പ ഞാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. താങ്ക് യു ജസീർ സർ. സാറ് പിടിച്ചതുകൊണ്ടാ എന്റെ മോൻ വീഴാതിരുന്നേ. എന്തായി പറയുന്നത് മാധവൻ? ഇതിനൊക്കെ എന്തിനാ താങ്ക്സ് പറയുന്നത്? മോനെ, അങ്കിളിന്റെ പേര് ജസീർ എന്നാ. ഞാൻ കൃഷ്ണ. താങ്ക് യു. മിടുക്കൻ. ശരി ജസീർ സർ, ഞങ്ങൾ ഇറങ്ങുന്നു. പോകാം മോനെ. ശരി. നിങ്ങൾ ഒരു പ്രാവശ്യം അകത്തേക്കൊന്ന് പോയി നോക്കിയിട്ട് വന്നേ. എന്നും ഈ സമയം അദ്ദേഹം വീട്ടിലെത്തുന്നതാ. പക്ഷെ ഇന്ന് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അതുകൊണ്ടാ ഞാൻ ഇവിടെ വന്നത്. ഒരു പ്രാവശ്യം പറഞ്ഞ മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? വാസുദേവൻ ഇപ്പൊ ഇവിടെ ഇല്ല. എല്ലാവരും പോയി കഴിഞ്ഞു. ആരുമില്ല ഇവിടെ. നിങ്ങളും പോയെ. ഒന്ന് പോയാ ഇവിടുന്ന്. എനിക്കൊന്ന് അകത്ത് പോയി നോക്കണം. സുനിൽ, എന്താ കാര്യം? അത് സർ, ഇവരോട് ഞാൻ കുറെ നേരമായി പറയാ വാസുദേവൻ ഇവിടെ ഇല്ലാന്ന്. പക്ഷെ ഇവരത് കേൾക്കുന്നില്ല. വെക്കോളൂ. അദ്ദേഹത്തെ ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് ഒരിടത്തേക്ക് അയച്ചിരിക്കുക. പക്ഷെ അദ്ദേഹം ഫോണും എടുക്കുന്നില്ല. ഈ മരുന്നും എടുക്കാൻ മറന്നു. ബിപിയുടെ മരുന്നാ. അത് വീട്ടിൽ വെച്ച് മറന്നു. അത് കൊടുക്കാനാ ഞാൻ. സാർ എങ്ങോട്ടാ അദ്ദേഹത്തെ അയച്ചത്? അത് എവിടെയാണെന്ന് പറഞ്ഞാ ഞാൻ ഇവിടെ പോയി അവിടെ പോയി മരുന്ന് കൊടുത്തോളാം. ഞാൻ ഈ ഓഫീസിലെ മാനേജറ, ഇവിടുത്തെ സ്റ്റാഫുകൾ എങ്ങോട്ട് പോകുന്നു, എപ്പോ വരുന്നു, എന്തൊക്കെയാണ് ചെയ്യുന്നത്, വീട്ടിലെത്തിയോ അതോ ഇല്ലേ, മരുന്ന് കഴിച്ചില്ലേ, ഇതേ കുറിച്ചൊന്നും ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ സാറിന്റെ കാല് പിടിച്ച് പറയാ, എനിക്ക് അഡ്രസ് ഒന്ന് തരൂ. ഞാൻ ഈ മരുന്ന് അദ്ദേഹത്തിനൊന്ന് കൊടുത്തോട്ടെ. ഇവിടെ നിന്ന് കരയുന്ന എന്തിനാ? ആ കിളവനെ ഇവിടെ ജോലിക്ക് നിർത്തിയത് തന്നെ എന്റെ തെറ്റ്. ഒരു കാര്യവും പറഞ്ഞതുപോലെ ചെയ്യില്ല. എത്ര പ്രാവശ്യം പറഞ്ഞതാ ഇനി ഇങ്ങോട്ട് വരണ്ട, വീട്ടിലിരുന്നോളാം, എന്നിട്ട് കേട്ടില്ല. കരഞ്ഞ് കാലു പിടിച്ചു. ചെയ്യാം ചെയ്യാം, എല്ലാം ചെയ്തോളാം. ഇപ്പോ ഈ നിമിഷം നിങ്ങൾ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ നാളെ തന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചു. വേണ്ട, അങ്ങനൊന്നും ചെയ്യരുത്. അത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ മാപ്പ് തരണം.
ഞാൻ പറ്റുള്ള എന്ത് ചെയ്യാനാ? ഓരോന്ന് കയറി വന്നോളും. അയാളെയും സഹിക്കുന്ന പോരാ, ഇനി അയാളെ വീട്ടുകാരെയും സഹിക്കണം. ഭഗവാനെ, ഫോൺ എന്താ എടുക്കാത്തത്? സമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇനി എവിടെ പോയി നോക്ക് ഞാൻ. എനിക്ക് ആ സോഫ്റ്റ്വെയർ എന്ത് ചെയ്തിട്ടായാലും കിട്ടണം. അതിന് പിന്നിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരായാലും അവനെ വില പറഞ്ഞിങ്ങ് വാങ്ങിക്കണം. പക്ഷേ സർ, അയാൾ അതിന് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അവൻ അതിന് സമ്മതിച്ചില്ല എങ്കിൽ അവനും അഭിജിത്തിനെ പോലെ ബുദ്ധിയില്ലാത്ത സത്യസന്ധനായിരിക്കും. കൊല്ലേണ്ടി വരും. എന്തേലും സ്വപ്നം കണ്ടോ? മമ്മ, ഞാൻ കണ്ടത് അഭിജിത്ത് അങ്കിളുടെ അമ്മയ്ക്ക് എന്തോ അപകടം പറ്റിയെന്ന. അവർക്ക് ആക്സിഡന്റ് പറ്റി. എന്താ? ഞാൻ ഇപ്പൊ വരാം. സുധേ, പപ്പ പറ മോനെ, എനിക്ക് തോന്നുന്നത് നമ്മൾ ആന്റിയെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്നാ. പ്ലീസ് പപ്പ, എന്തെങ്കിലും ചെയ്യൂ. ശരി മോനെ, ഞാൻ നോക്കട്ടെ. അവരെന്താ എപ്പോഴും ഇവന്റെ സ്വപ്നത്തിൽ വരുന്നേ? ഇവൻ അവരെ കണ്ട അന്ന് മുതലാ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. അന്ന് അവരുടെ വീട്ടില് നമ്മൾ അവരെ കാണാൻ പോയില്ലേ? അതാ ഇതിനൊക്കെ കാരണമായത്. എനിക്കറിയില്ല അവരിനി എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. കൃഷ്ണ, മോനെ, ഇത് സ്വാമിജി തന്നു വിട്ടതാ, കഴിക്ക്. വെള്ളം കുടിക്കും. സാരമില്ല മോനെ, ഇനി ആരെങ്കിലും നിന്നെ കണ്ണു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇതോടെ അങ്ങ് തീർന്നോളും. ഇനി ഞാൻ സമ്മതിക്കില്ല. ഞാൻ നിങ്ങൾ പറയുന്ന ഒന്നും ഇനി കേൾക്കില്ല. ഞാൻ നാളെ തന്നെ ഏതെങ്കിലും നല്ല ജോത്സ്യനെ വിളിച്ചോണ്ട് വന്ന് ഇവന്റെ ഗ്രഹനില ഒന്ന് നോക്കിക്കും. സുധേ, അതെല്ലാം നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. ഇപ്പൊ കൃഷ്ണ കണ്ടത് കൗസല്യയ്ക്ക് ആക്സിഡന്റ് പറ്റിയെന്നാണ്. അതുകൊണ്ട് നമ്മളൊന്ന് പോയി അന്വേഷിക്കുകയാണ് ഇപ്പൊ വേണ്ടത്. അല്ലാതെ ഈ പൊടി തിന്നുകയല്ല. ഇത് വെറും പൊടിയൊന്നുമല്ല, എന്റെ വിശ്വാസമാ. നിങ്ങൾ എന്താ പറയുന്നേ? ഇവനിപ്പോ ഈ കണ്ട സ്വപ്നം സത്യം തന്നെയാണെന്നോ? അതിനെന്താ തെളിവ്? അതിപ്പോ തന്നെ അറിയാം സുധേ, കൃഷ്ണ പറയുന്നത് സത്യമാണോ അതോ ദുസ്വപ്നമാണോ. എങ്ങനെ? ഇവിടെ ഈ പാതിരാത്രി നമ്മുടെ വീട്ടിലിരുന്നോണ്ട് അങ്ങ് ദൂരെ എവിടെയോ ആക്സിഡന്റ് നടന്നു എന്ന് എങ്ങനെ അറിയാനാ? പോയി നോക്കൂ നിങ്ങള്. ഹലോ ദിലീപ്. ദിലീപ്, ഞാൻ മാധവനാണ്. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ദിലീപ്, ഇന്ന് ഈ ഏരിയയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ആക്സിഡന്റ് നടന്നു എന്നറിയണം. അതൊരു സ്ത്രീയാ. ദിലീപ്, അല്പം അർജന്റാ, വേഗം വേണം. ആ ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. Thank you.
വിക്രാന്ത് സാറ്. ഹലോ. നീ ഇങ്ങനെ ഉറങ്ങുവാണെങ്കിൽ നമ്മളും നമ്മുടെ കമ്പനിയും ഉടനെ അടച്ചുപൂട്ടും. പക്ഷേ എന്താ സാർ കാര്യം? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സുധീർ ഒരു കമ്പനി കൊണ്ടുവന്ന് നിസ്സാര കാര്യമല്ല. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മറ്റേതെങ്കിലും കമ്പനി നമ്മളേക്കാൾ മുന്നേ നീങ്ങുന്നുണ്ടോ എന്ന്. ക്രിപ്റ്റിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി, ഈ പേര് കേട്ടിട്ടുണ്ടാവുമല്ലോ നീ. അവരൊരു പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണ്. അത് നടന്നാൽ അവർ നമ്മുടെ കമ്പനിയേക്കാൾ മുന്നിലെത്തും. നോട്ട് ഗുഡ്? ഇനി നമ്മുടെ കമ്പനിക്ക് പുതിയ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ സുധീർ, യു മേക്ക് ഷുവർ അവരുടെ സോഫ്റ്റ്വെയർ നമ്മുടേതാകണം. എന്താ സാർ, എനിക്ക് മനസ്സിലായില്ല. രണ്ടോ മൂന്നോ ദിവസം സുധീർ, ഓൺലി 2 or 3 days. ക്രിപ്റ്റൽ സോഫ്റ്റ്വെയർ ടെക്നോളജി അവരുടെ ആ സോഫ്റ്റ്വെയർ അനൗൺസ്മെന്റ് പബ്ലിക്കലി ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ആ സോഫ്റ്റ്വെയർ എന്ത് ചെയ്തിട്ടായാലും കിട്ടണം. അതിന് പിന്നിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരായാലും അവനെ വില പറഞ്ഞിങ്ങ് വാങ്ങിക്കണം. പക്ഷേ സാർ, അയാൾ അതിന് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്താ സുധീർ, അവനതിന് സമ്മതിച്ചില്ല എങ്കിൽ അവനും അഭിജിത്തിനെ പോലെ ബുദ്ധിയില്ലാത്ത സത്യസന്ധനായിരിക്കും, കൊല്ലേണ്ടി വരും. പിന്നെ സുധീർ, ഈ സത്യസന്ധന്മാരെന്താ ഇവിടെ ജനിക്കുന്നേ? അവരെല്ലാം നമ്മൾ തന്നെ കൊല്ലണമെന്ന് വാശി പിടിച്ചാൽ പിന്നെ എന്താ ചെയ്യുക? എന്തായാലും നീ തയ്യാറായിരുന്നു, ഞാൻ ഉടൻ തന്നെ നിന്നെ കാണാൻ വരുന്നുണ്ട്. സോ ഗെറ്റ് റെഡി. ഒരാളെ കൂടി തീർക്കേണ്ടി വരും. ഗുഡ് നൈറ്റ് സുധീർ. ഇനി മോൻ കിടന്നുറങ്ങ്, ഒരുപാട് നേരമായി. ഇനി എത്ര നേരം കാത്തിരിക്കും? മോൻ കിടന്നുറങ്ങാൻ നോക്ക്. ഐ ഹോപ്പ് അഭിജിത്ത് അങ്കിളുടെ അമ്മ ഓക്കെ ആണെന്ന്. പപ്പ പപ്പ അങ്കിളിനെ ഒന്ന് വിളിച്ച് ചോദിക്ക് പ്ലീസ്. ആ അതൊക്കെ പപ്പ ചോദിച്ചോളും, ഇപ്പൊ മോൻ കിടന്നുറങ്ങ്. ദേ ആ അങ്കിൾ ഇപ്പൊ വിളിക്കും, എന്നിട്ട് പറയും അവിടെ ആർക്കും ഒരു കുഴപ്പവും ഇല്ലാന്ന്. ഇതെല്ലാം മോന്റെ തോന്നലുകളാ, വേറൊന്നും അല്ല. ഇപ്പൊ മോൻ കിടന്നുറങ്ങ്, ഒരുപാട് മോനെ. എനിക്ക് മനസ്സിലാകുന്നില്ല, വീട്ടിലിരുന്നു കൊണ്ട് ചേട്ടൻ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ ഒരു സ്ത്രീയെ വണ്ടി തട്ടിയിട്ടെന്ന്? മാധവേട്ട, നിങ്ങൾ അവരുടെ ജീവൻ രക്ഷിച്ചിരിക്കുക. കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ടാ ജീവൻ രക്ഷിക്കാനായത്. അല്ല, ഈ കാര്യങ്ങളെല്ലാം ചേട്ടൻ എങ്ങനെയാണ് അറിഞ്ഞത്? ദിലീപ്, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ ഞാൻ നിനക്ക് അവരുടെ അഡ്രസ് മെസ്സേജ് ചെയ്യാം. നീ ഇപ്പൊ തന്നെ അവരുടെ വീട്ടിലേക്ക് പോകണം. ഈ വിവരം എത്രയും പെട്ടെന്ന് അവിടെ ഉള്ളവരെ അറിയിക്കണം. ശരി. താങ്ക് യു ദിലീപ്. ശരി കേട്ടോ. എന്തുണ്ടായേ? ആ എനിക്കിതിലും കുഴപ്പമുണ്ടോ? മോനെ കൃഷ്ണ, നീ കണ്ട ഈ സ്വപ്നം അവരുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. മോനെ, കൗസല്യ ആന്റി ഇപ്പൊ സുഖമായിരിക്കുന്നു. ഇപ്പൊ ഹോസ്പിറ്റലില് ചികിത്സകളൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ മമ്മ, ഞാൻ പറഞ്ഞില്ലേ ഇത് ദുസ്വപ്നമൊന്നുമല്ല. ഞാൻ ഭഗവാനോട് പോയി താങ്ക്സ് പറഞ്ഞിട്ട് വരാം. മോനെ, അതിന്റെ ഒന്നും ആവശ്യമല്ല, പിന്നീട് മതി. മോനെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, പിന്നെ പറഞ്ഞാ മതിയെന്ന്. കൃഷ്ണ, സുധേ, നീ സന്തോഷിക്കല്ലേ വേണ്ടത്. നമ്മുടെ കൃഷ്ണ കാരണം ഒരാൾക്ക് അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയില്ലേ? അതല്ല ശരിയാ. പക്ഷേ ആ കൗസല്യക്ക് ആക്സിഡന്റ് പറ്റിയത്, അവരെ വണ്ടി ഇടിച്ചതൊക്കെ നമ്മുടെ മോൻ എങ്ങനെ സ്വപ്നത്തിൽ കണ്ടു? അവൻ ഇവരെയൊക്കെ എന്താ സ്വപ്നത്തിൽ കാണുന്നേ? ഇവിടെ എന്തായി? ഇതാണ് വാസുദേവൻ ചേട്ടൻ. ചേട്ടാ, ഇതാണ് ദിലീപ്. ദിലീപ്, ഞാനെന്നാ അങ്ങോട്ട് പോകട്ടെ. താങ്ക് യു. ആ, നിങ്ങൾക്ക് ദൈവം നല്ലത് മാത്രം വരുത്തും. നിങ്ങളാണ് എൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിച്ചത്. ഞാനിത് ഒരിക്കലും മറക്കില്ല. എന്തൊക്കെയാ ഈ പറയുന്നത്? ഇതൊക്കെ നമ്മുടെ കടമയല്ലേ? പിന്നെ എനിക്ക് അവളെ ഒന്ന് എനിക്ക് കാണാൻ പറ്റുമോ? അകത്തേക്ക് പോകാൻ പറ്റില്ല, ഇവിടെ പുറത്തുനിന്ന് കാണാൻ പറ്റും. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആരും അകത്ത് കയറി കാണരുതെന്ന്. വിഷമിക്കാതിരിക്കുക, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. വരൂ, നോക്കിയിട്ട് വരാം. വരൂ. അപ്പ
റോസല്ലേ. കരയാതിരിക്കെ, ഒരു കുഴപ്പമില്ല. വന്നിവിടെ ക്ഷമിച്ചാലെങ്ങനെയാ, എല്ലാം വളരെ വേഗം തന്നെ ശരിയാവും. നിങ്ങൾ കൗസല്യയെ അപ്പോഴിവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല എന്താവുമായിരുന്നെന്ന്. അതിനെക്കുറിച്ച് ഒന്നും തന്നെ ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. പിന്നെ നന്ദി പറഞ്ഞേ പറ്റുമെങ്കിൽ അത് എന്റെ കൂടെ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന മാധവേട്ടനോട് പറഞ്ഞു. അദ്ദേഹമാണ് രാത്രി ഈ ആക്സിഡന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. അദ്ദേഹമാണ് എനിക്ക് നിങ്ങളുടെ അഡ്രസ്സും തന്നത്. പരിചയപ്പെടുത്താൻ മറന്നു. എന്റെ പേര് മാധവൻ, ഇതെന്റെ ഭാര്യ സുധ. പിന്നെ ഇത് ഞങ്ങളുടെ ഒരേ ഒരു മകൻ കൃഷ്ണ. ഞങ്ങൾ വന്നത് കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ മകൻ കൃഷ്ണ ചില ദുസ്വപ്നങ്ങൾ കാണുന്നു. പത്രത്തിൽ വർക്ക് ചെയ്യുന്ന മാധവനോ? അതെ. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് ഞാൻ എന്റെ ഫ്രണ്ടിനെ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചത്. നിങ്ങൾ എനിക്ക് മാധവന് നമ്പറും തരൂ. എനിക്ക് അദ്ദേഹത്തെ ഫോൺ ചെയ്ത് അദ്ദേഹത്തോടൊന്ന് നന്ദി പറയണം. നന്ദിയുണ്ട് ദിലീപേ. ഞാൻ ഇരുന്നോളാം ഇവിടെ, നിങ്ങൾ പോയി വിശ്രമിച്ചോളൂ. ശരി, എൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഇനി ഇവിടെ എന്താവശ്യം വന്നാലും എന്നെ വിളിക്കാൻ മടിക്കണ്ട. ശരി, വിളിക്കാം. ശരി, ഞാൻ ഇറങ്ങുന്നു. മാധവൻ എങ്ങനെയാ അറിഞ്ഞത് കൗസല്യയ്ക്ക് ആക്സിഡന്റ് പറ്റിയെന്ന്? ഐ ഹാവ് എ വിഷൻ ഫോർ അവർ കമ്പനീസ്. അതിനായിട്ട് നമുക്ക് നമ്മുടെ ഫേസ് റെക്കഗ്നീഷൻ സോഫ്റ്റ്വെയറിന്റെ നെക്സ്റ്റ് ജനറേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തേ പറ്റൂ. ഞാൻ കരുതുന്നത് യു ഗ്രോ ആൻഡ് ഐ ഗ്രോ. നിങ്ങൾ മുന്നോട്ട് പോയാൽ എനിക്കും അത് സാധിക്കും. ആൻഡ് സുധീർ, യു ആർ ഡെവലപ്പിംഗ് ദ സോഫ്റ്റ്വെയർ, റൈറ്റ്? എന്തുപറ്റി രുദ്രൻ, എന്താ ഇങ്ങനെ താമസിക്കുന്നത്? Come on, get the drinks, let's cheers. ആ, ഒന്ന് വേഗം കൊണ്ടുവരാൻ പറ ഡ്രിങ്ക്സ്. മനുഷ്യൻ ഇവിടെ ഇരുന്ന് ബോറടിക്കുക. എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാ? വിളിച്ചു വരുത്തി കളിയാക്കാണോ? കൊണ്ടുവരാൻ പറ. ഒന്ന് ക്ഷമിക്കൂ, ഒരു രണ്ട് മിനിറ്റ്. വിക്രാന്ത് സാറിന്റെ ഫേവറേറ്റ് ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത്. ഫേവറേറ്റ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ സമയമെടുക്കില്ലേ? സാറിന് സ്പെഷ്യൽ തന്നെ വേണമെന്നുണ്ടോ? എനിക്ക് ഏതായാലും മതി, കൊണ്ടുവരാൻ പറ. അല്ല, എത്തിയല്ലോ. താങ്ക് യു. നിങ്ങൾ തമാശ കളിക്കുക. ഞങ്ങൾ ഷാർജ കുടിക്കാനല്ല വന്നത്. വൈകുന്നേരം കൊണ്ടുവച്ചിരിക്കുന്ന ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, പാല്. ഇത് വിക്രം സാറിന്റെ ഫേവറേറ്റ് ഡ്രിങ്ക് ആണ്, ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. ഇതോ ഗോവിന്ദൻ സർ, വിക്രാന്ത് സാർ മദ്യപിക്കാറില്ല. വിക്രാന്ത് സർ, സത്യമായിട്ട് നിങ്ങൾ കുടിക്കാറില്ലേ? വള്ളി മിൽക്ക് ഷേക്കാ? ഗോവിന്ദൻ, എന്താ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് കുടിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ സാർ മിൽക്ക് ഷേക്ക് കുടിച്ചോ, ഞങ്ങൾക്ക് മറ്റെന്തെങ്കിലും. ഞങ്ങളെന്നും വൈകിട്ട് അല്പം കഴിക്കാറുള്ളതാ. ഇന്ന് ആ മൂഡിൽ തന്നെ ആയിരുന്നു അല്ലേ സാർ? ഗോവിന്ദൻ, ഞാൻ കുടിക്കുന്നതാണ് ഞാൻ മറ്റുള്ളവർക്കും കൊടുക്കുന്നത്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഈ ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനം ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവില്ലാതാക്കുന്നു. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഈ മേഖലയിൽ ബുദ്ധി പ്രവർത്തിക്കാതിരുന്നാൽ തീർന്നു. അതുകൊണ്ട് എനിക്ക് മദ്യവും ഇഷ്ടമല്ല, അത് കുടിക്കുന്നവരെയും ഇഷ്ടമല്ല. അങ്ങനെ കുടിക്കുന്നവരെ പിന്നെ ഞാൻ കൂടെ കൂട്ടാറേയില്ല ഗോവിന്ദൻ. സാർ എന്റെ കണ്ണ് തുറപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് മുതൽ ഞാൻ പാലേ കുടിക്കും. കണ്ടിട്ട് എന്റെ നാവിൽ വെള്ളം ഊറുന്നു.
That's good, Govindan. So guys, let's say cheers. എന്നെന്നും നമ്മുടെ കമ്പനി ആയിരിക്കണം നമ്പർ വൺ കമ്പനി. Cheers. 8 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ നമ്മുടെ കമ്പനിയുടെ നന്മയ്ക്കായി ഒത്തുചേർന്നവരാണ്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഐ ഹാവ് എ വിഷൻ ഫോർ അവർ കമ്പനീസ്. ഞാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്തും. ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനി നമ്മുടേതായിരിക്കണം. അതിനായിട്ട് നമുക്ക് നമ്മുടെ ഫേസ് റെക്കഗ്നീഷൻ സോഫ്റ്റ്വെയറിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തേ പറ്റൂ. ആൻഡ് യു നോ വാട്ട്, അതൊന്ന് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഊഹിക്കാൻ പോലുമാകില്ല നമ്മുടെ കമ്പനി എത്ര ഡോളർ വാരിക്കൂട്ടുമെന്ന്. ഞാൻ കരുതുന്നത് യു ഗ്രോ ആൻഡ് ഐ ഗ്രോ, നിങ്ങൾ മുന്നോട്ട് പോയാൽ എനിക്കും അത് സാധിക്കും. ആൻഡ് സുധീർ, യു ആർ ഡെവലപ്പിംഗ് ദ സോഫ്റ്റ്വെയർ, റൈറ്റ്? അത് സർ ഞാനോ? എന്താ സുധീർ, എനിക്കറിയാം ഇതല്പം പാടുള്ള കാര്യമാണെന്ന്, പക്ഷെ സാധിക്കാത്ത കാര്യമല്ല. ഇംപോസിബിൾ ബട്ട് പോസിബിൾ. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ ജോലി നീയാണ് ചെയ്യേണ്ടതെന്ന്, അതുകൊണ്ട് നീ ചെയ്തേ പറ്റൂ. ആൻഡ് സമീറ, യു വിൽ ബി ഹാൻഡ്ലിംഗ് ദ മാർക്കറ്റിംഗ് ഓഫ് ദ സോഫ്റ്റ്വെയർ, റൈറ്റ്? ആൻഡ് കാർത്തിക്, യു മേക്ക് ഷുവർ സുധീർ നീ ജോലി പൂർത്തിയാക്കുന്നതിന് എന്തൊക്കെ സൗകര്യങ്ങളാണോ വേണ്ടത് അതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന്, റൈറ്റ്? ഓക്കെ സർ. ദാറ്റ്സ് ഗുഡ്. ഗൈസ്, ഈ ഡ്രീം പ്രോജക്ട് പൂർത്തിയാക്കുന്നതിന് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ കമ്പനി മതിയാവില്ല. ഒരു നല്ല സ്ഥലം വേണം. ആ സ്ഥലം ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. സിറ്റിയിലൊരു സ്കൂളുണ്ടല്ലോ സുധീർ, എന്താ അതിൻ്റെ പേര്? ലിറ്റിൽ ഹാർബർ എലിമെന്ററി സ്കൂൾ. പീയൂഷ്, നീ ഇനി തപോഷ സ്റ്റാർട്ട് ചെയ്തോളൂ. മിസ്, തപസ്യല്ല, തപസ്യ. ഓക്കെ ഓക്കെ പീയൂഷ്, യു സ്റ്റാർട്ട്. ആരും ഇനി വെറുതെ ഇവിടെ ഇരുന്ന് സംസാരിക്കരുത്. ഞാൻ നിന്റെ തപസ്സിൽ പ്രസന്നനായിരിക്കുന്നു മഹിഷാസുര. ചോദിക്കൂ, എന്ത് വരമാണ് വേണ്ടത്? കൃഷ്ണ, I am giving you a last warning.